ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുടുംബശ്രീയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം 1998 May 17. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ കുടുംബശ്രീയാണ്. നഗരപ്രദേശങ്ങളിൽ ആരംഭിച്ചത് 1999 April 1. നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 9th പഞ്ചവത്സര പദ്ധതി. ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി ആണ്. ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറത്താണ്. പ്രവർത്തനം ആരംഭിച്ച ജില്ല ആലപ്പുഴയാണ്. അതിൻ്റെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. കുടുംബശ്രീക്ക് ധനസഹായം നൽകുന്നത് നബാർഡും കേന്ദ്ര ഗവൺമെൻറ്റും. കുടുംബശ്രീ യൂണിറ്റിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് അയൽക്കൂട്ടം. ഗവേണിംഗ് ബോഡി ചെയർമാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അത് 2011 പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്കാണ്. യൂണിറ്റിലെ അംഗങ്ങളുടെ എണ്ണം 10 മുതൽ 20 വരെ. ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകൾ തിരുവനന്തപുരത്താണ്. ഏറ്റവും കുറവ് കുടുംബശ്രീ യൂണിറ്റുകൾ വയനാടാണ്. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനമാണ് അയൽക്കൂട്ടങ്ങൾ, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ADS, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി CDS. അടിസ്ഥാന ലക്ഷ്യങ്ങൾ: സ്ത്രീ ശാക്തീകരണം, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ നിർമാർജനം. ഭിന്നലിംഗക്കാരുടെ ആദ്യ അയൽക്കൂട്ടം കോട്ടയം ജില്ലയിലെ മനസ്വിനിയിലാണ്. കേരളത്തിൻ്റെ മാതൃകയിൽ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ത്രിപുര. കുടുംബശ്രീ പദ്ധതികളാണ് സ്പെഷ്യൽ സ്കൂൾ, ബഡ് സ്കൂൾ. പോഷകാഹാര പദ്ധതിയാണ് അമൃതം. ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. സുരക്ഷിത യാത്രയ്ക്കുള്ള ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. സ്വയം തൊഴിൽ പദ്ധതിയാണ് പശു സഖി. യുവജനങ്ങളെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിച്ച് പുതിയ സംരംഭങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് യുവശ്രീ. അഗതികളായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് ആശ്രയ. ചെറുകിട സംരംഭങ്ങൾ ലാഭകരമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജീവനം, ഉപജീവനം. മൊത്ത ഉൽപ്പാദന വിതരണ ശൃംഖല ശക്തമാക്കുന്ന പദ്ധതിയാണ് സമഗ്ര. ഭവന നിർമ്മാണ പദ്ധതിയാണ് ഭവനശ്രീ. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് തീർത്ഥം. കുടുംബശ്രീയുടെ സ്വന്തം വെബ് പോർട്ടൽ ശ്രീശക്തി. നാടക ട്രൂപ്പ് രംഗശ്രീ. പത്രം ഫ്രെയിം ശ്രീ. റേഡിയോ പ്രോഗ്രാം മീന. ഹോട്ടൽ കഫേ ശ്രീ. സഞ്ചരിക്കുന്ന റെസ്റ്റോറൻറ്റ് ഫുഡ് ഓൺ വീൽ. ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യർ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.